ദില്ലിയിലെ വായു മലിനീകരണത്തിന്റെ തോത് അപകടകരമായ രീതിയിൽ ഉയരുകയാണ്. ദീപാവലിക്ക് ശേഷമാണ് സ്ഥിതി ഇത്രയും രൂക്ഷമായത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, അറിയില്ലായിരുന്നു എങ്ങനെയാ ഉണ്ടാവുക. കുറച്ചൊന്ന് അങ്ങനെ അവയർനെസ് ഇല്ല. പൊതുവെ മാസ്ക് ഇട്ട് ഒരുപാട് കുറച്ച് പേരല്ലേ കാണാറുള്ളൂ. 3 മാസം മുമ്പാണ് തൃശൂർ സ്വദേശി വിഘ്നേഷ് ജോലി കിട്ടി ദില്ലിയിലെത്തിയത്. അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. ദീപാവലി കഴിഞ്ഞതിൽ പിന്നെ മാസ്ക് വെക്കാതെ പുറത്തിറങ്ങാറില്ല. ദില്ലി നഗരത്തിലെ വായു മലിനീകരണം നിലവിട്ട് ഉയരുകയാണ്. 400 കടന്നാൽ അപകടകരമായ നിലയിലെന്നാണ് കണക്ക്. 2 ദിവസങ്ങളായി 350-നും 400-നും ഇടയിലാണ് വായു മലിനീകരണ തോത്. അനന്ത് വിഹാറിൽ രേഖപ്പെടുത്തിയത് 423. പൊല്യൂഷൻ ദീപാവലിക്ക് ബാദ് ആ ജ്യാദാ ലഗ് റഹാ ഹമേ. ദീപാവലി ആഘോഷങ്ങളുടെ ബാക്കിയാണ് മലിനീകരണം ഇത്ര ഇരട്ടിയാക്കിയത്. വിലക്കുണ്ടായിട്ടും ഹരിയാനയിലെയും പഞ്ചാബിലെയും പാടങ്ങൾ തീടുന്നത് കൂടിയെന്നും ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഞായറാഴ്ചത്തെ കണക്ക് പ്രകാരം 2577 സ്ഥലങ്ങളിലാണ് പാടങ്ങളിൽ തീയിട്ടത്. ശനിയാഴ്ച അത് 1500 മാത്രമായിരുന്നു. ദീപാവലിക്ക് പിന്നാലെ 400-നടുത്താണ് വായു സൂചിക. ജീവിക്കാൻ പറ്റാത്ത നഗരമായി ദില്ലി മാറുകയാണ്. ദില്ലിയിൽ നിന്നും അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.